ഞാൻ ചെറുപ്പത്തിലൊക്കെ ഈ ഫിലിം കട്ട് ചെയ്ത് മേടിക്കാനൊക്കെ പോകും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയോ, നമ്മള് ഇപ്പം അടൂർ സിനിമ തിയേറ്ററിലേക്ക് പോയ അടൂർ ഉണ്ടായിരുന്നു, നെല്ലിമൂൾ ഉണ്ടായിരുന്നു, ഏഴാം മൈൽ ഇപ്പൊ അവിടെ ഒന്നും ഇല്ല, അടൂരുണ്ട് നെല്ലിമൂളിലെ ഏഴാം മൈലൊന്നും ഇല്ല. അവിടെയൊക്കെ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഞാൻ ബാക്കി ചെന്നിട്ട് ഈ സിനിമയുടെ കട്ട് ചെയ്യുന്ന വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അതിന് ഫിലിം എടുത്തിട്ട് ഫിലിം പെട്ടിക്കകത്ത് ഇടാനും കാണാനും ഒക്കെ ആയിട്ട് നിൽക്കും. എന്നിട്ട് പണ്ട് ഈ ബൾബിനകത്ത് വെള്ളം നിറച്ചിട്ട് ഈ വെള്ളം അത് കെട്ടിത്തൂക്കും, കെട്ടിത്തൂക്കിയിട്ട് വെളിയിൽ നിന്ന് കണ്ണാടിയുടെ വെട്ടം, സൂര്യപ്രകാശത്തിൽ നിന്ന് കണ്ണാടിയുടെ വെട്ടം അങ്ങോട്ട് അടിച്ചിട്ട് ഫിലിം തിരിച്ചു പിടിക്കും. അപ്പൊ അകത്ത് ഒരു തുണി കെട്ടിയിട്ട് അതിനകത്ത് പടം കാണാൻ പറ്റുമോ? പടം മാത്രമായിട്ട് എല്ലാവരും ഇത് ചെയ്തിട്ടുള്ളതാണ്, കുട്ടികളെല്ലാം അറിയാവുന്ന ഒരു കാര്യം. അപ്പൊ അത് ഭയങ്കര പ്രാന്തായിരുന്നു അന്ന്. അപ്പൊ സിനിമയോടും ഫിലിമിനോടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അന്ന് തൊട്ടേ നമുക്ക് ഇതൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അപ്പോഴാണ് സിനിമ തിയേറ്ററുകളിൽ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ നമ്മുടെ തൃശ്ശൂരുള്ള ഒരു ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ച് അത് ഇത് കണ്ടീഷൻ വർക്കാണ്, 100 പേരെ ഇവിടെ സിനിമ കാണിച്ച്, വർക്കിംഗ് കണ്ടീഷനാണ്, ഇതിന്റെ ഫിലിം ആണിത്. ഇപ്പൊ നമ്മൾ ഫിലിം റോൾ ചെയ്യുന്ന നമ്മുടെ റോളിനകത്ത് വരുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ റോൾ ചെയ്യും, റോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് കയറ്റും, അത് ഇതിനകത്ത് ഫിലിം കയറ്റുന്നത്. ഇതിനകത്താണ് നമ്മൾ ഇപ്പൊ എല്ലാവരും ഇപ്പൊ സിനിമ അറിയാവുന്ന ആൾക്കാർ പോലും ഞാൻ ചോദിച്ചിട്ട് പറയുന്നത് എങ്ങനെ സിനിമ കാണാൻ വെട്ടം വരുന്നു, നമുക്ക് ഫിലിമിന് വെട്ടം വേണമല്ലോ, എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ബൾബ് കത്തുക എന്നുള്ളതാണ്. ഈ ബൾബ് കത്തുക എന്നുള്ളത് എനിക്കൊന്ന് 50% ആൾക്കാരും പറയുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടെ അറിയാവുന്നവർക്കറിയാം ഇത് നമ്മുടെ റാഡ് കത്തിയിട്ട് ഉണ്ടാവുന്നേ, പോസിറ്റീവ് നെഗറ്റീവ് നമ്മുടെ മറ്റേ ഇതിന്റെ ഇതുണ്ടല്ലോ നമ്മുടെ പിന്നെ വെൽഡ് ചെയ്യുന്ന റാഡില്, അതേപോലെ റാഡ് തന്നെ ഇത്. ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് കത്തുക, കറണ്ട് ഭയങ്കരമായിട്ട് എടുക്കും, എന്നിട്ട് ഇത് കത്തിയിട്ട് ആ വെട്ടത്തിലാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത്ര ഇത് നേരിട്ട് നോക്കാൻ പറ്റത്തില്ല നമുക്ക്, അതിനുവേണ്ടി നമ്മൾ നോക്കുന്ന പ്രത്യേക ഗ്ലാസ് ഉണ്ട് ഇവിടെ. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഓടിയതാ, അത് ഫിലിമിന്റെ കൂട്ടിരിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഉള്ള ഫിലിം ആണെങ്കിൽ അതായിരിക്കും ഓടുന്നത്, കളർ സിനിമ ആണെങ്കിൽ അതന്നെ ഓടും, ഫിലിമിന്റെ കൂട്ടിരിക്കും അത്. ഇത് ഈ സൈഡ് ഭാഗം ഇതാണ്, ഇതാണ് റാഡ്. ഉണ്ട് അടി റാഡ് കണ്ട്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടോ? ഈ റാഡ് തമ്മിൽ ചേരും, ആ ഇത് കണ്ട്, ഇത് രണ്ട് കത്തും. അപ്പൊ ചിലപ്പോ നമ്മൾ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ നമുക്ക് കളർ കുറയും, അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ റാഡ് അകലുന്നതാ, ഓപ്പറേറ്റർ റെപ്പർ ഇവിടെ ഇരിക്കണം, എങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ആവത്തുള്ളൂ. അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ തുറന്ന്, ഈ സൈഡ് തുറന്നിട്ടാണ് ഇവിടുന്ന് വെട്ടം അങ്ങോട്ട് വന്നത്. ഇവിടെ ഗ്ലാസ്സാ, ഈ വെട്ടം ഈ ഗ്ലാസ്സിലടിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, നേരിട്ട് പോവല്ല, വെട്ടം അങ്ങോട്ട് അങ്ങ് പോവാ. അപ്പൊ അങ്ങോട്ട് പോയതിന് ശേഷം ഇവിടാണ് നമ്മുടെ ഫിലിം, ഇവിടാണ് ഫിലിം. ഇത് ജാക്കി ചാന്റെ ഒരു സിനിമയാ, ഒരു സിനിമ കിടക്കുന്നത്. അപ്പൊ ഇത് ഇത് ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഇത് അടച്ചു, ഇവിടെ ഇങ്ങനെ തുറക്കും, ഇതുവഴിയാണ് ഫിലിം ഓടുന്നത്. സൗണ്ട് ഇതാ, സൗണ്ട് ഇത്, ഇത് പടം കാണുന്നതിന്റെ എല്ലാം സൗണ്ട് ഇവിടാ. ഇതിനെ താഴെ കൊണ്ടുവന്നിട്ട് ഇവിടാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഇത് ഓർഡർ ഇത് ഇത്രയും തീർന്നു കഴിയുമ്പോൾ നമുക്ക് മാറ്റാൻ പറ്റും. ഇനി ഇതിന്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട്, ഇതിന്റെ നീളം എത്ര അറിയാം? നമ്മൾ സിനിമയുടെ ഒരു ഫിലിം മൊത്തം നൂത്താല് ഇതിപ്പം ഒരു 7 പെട്ടിയൊക്കെ വരും. ഒരു ഈ റോളെന്ന് പറയുന്ന കാണുന്നത് ഏകദേശം 2000 അടിയോളം വരും. അപ്പൊ 7, 6 ഒക്കെ വരുമ്പോ 10, 12 ഒക്കെ അടി വരും. അപ്പൊ ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരം വരും ഫിലിം അഴിച്ചിട്ടാല്, ഒരു സിനിമയുടെ ഫിലിം അഴിച്ചിട്ടാൽ അത്രയും വരും. ഇതിന് വലിയൊരു വേറൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. പണ്ട് കാലത്ത് സിനിമ എടുത്ത് മുണ്ടക്കോല് വെക്കുന്നതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, അന്ന് ഫിലിമിന്റെ ചെലവ് 90,000 രൂപ. ഇപ്പൊ ഒരു പെട്ടിയായത്, ഈ പെട്ടി വന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സിനിമ കാണാതെ തിരിച്ചു വന്നിട്ടുണ്ട്, നമ്മൾ അവിടെ ചെന്നിട്ട് പെട്ടി വന്നില്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരും. അപ്പൊ ഈ ഒരു പെട്ടിയാണ്, ഇതിനകത്താണ് ഈ ഫിലിം മൊത്തവും വരുന്നത്. ഇത് അംബാസഡർകാരുടെ മണ്ടയ്ക്ക് സൈക്കിളിലൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, നോട്ടീസ് ഒക്കെ ഇട്ട് നമ്മൾ പുറകെ പോയി നോട്ടീസ് പറക്കുവായിരുന്നു. ഇതിന് ചെലവ് 90,000 രൂപ അന്നാവും. അന്ന് 90,000 എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ടാ. അപ്പൊ അതേരത്തെ 9ഓ 10ഓ തിയേറ്ററിൽ മാത്രമേ സിനിമ ഇടത്തുള്ളൂ. അപ്പൊ ഏകദേശം 9 ലക്ഷം രൂപ ചെലവ് വരും ഒരു സിനിമയ്ക്ക് വേണ്ടി, ഫിലിമിന്. പിന്നെ സിനിമ എടുക്കുന്ന ഫിലിം നഷ്ടപ്പെടുന്ന വേറെ. ഇപ്പം ഈ സിനിമാ നടന്മാര് കുറഞ്ഞു പോയ എന്താണെന്നറിയോ? അന്ന് ഈ ഫിലിം വേസ്റ്റ് ആവാതിരിക്കാനാ. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് സിനിമ കാണിച്ച് എന്ന് പറഞ്ഞാൽ അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ ഫിലിം വേസ്റ്റ് ആവും. അപ്പൊ ഇന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് ഹാർഡ് ഡിസ്ക് ഇഷ്ടം പോലെ നമുക്ക് സമയമുണ്ട്, അല്ല എന്ത് വേണമെങ്കിലും മാറ്റാൻ പറ്റും. അപ്പൊ ആ കാലഘട്ടത്തിൽ ഫിലിമിന് വലിയൊരു പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഈ പ്രൊഡ്യൂസർമാർക്ക്. അതുകൊണ്ട് ലാഭം കിട്ടുന്നതോ ഈ 9ഓ 10ഓ തിയേറ്ററിൽ മാത്രമേ സിനിമ ഓടുന്നുള്ളൂ. അപ്പൊ വളരെ ചെറിയ പൈസ കിട്ടുന്നത്. ഇന്ന് 300, 400, 2000 വരെ സിനിമ ഓടാൻ പറ്റുന്നുണ്ട്. 15,000 രൂപ, 20,000 രൂപ കണ്ട ചെലവാകുന്നുള്ളൂ പറയുന്നുള്ളൂ, കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ടു. ഇപ്പൊ വലിയ സിനിമ അതുപോലെ ഓടിയില്ലെന്നുണ്ടെങ്കിൽ നഷ്ടമായിരുന്നു. അപ്പൊ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ അങ്ങനല്ല. ഇപ്പം സാറ്റലൈറ്റ് കൊടുക്കുന്നുണ്ട്, ചാനലുകൾ കൊടുക്കുന്നുണ്ട്, കൂടാതെ സിനിമയുടെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനൊക്കെ പൈസ കിട്ടും. അന്ന് അതൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അന്നത്തെയൊക്കെ സിനിമ എടുത്ത ആൾക്കാരെയൊക്കെ നമ്മൾ തൊഴണം, കാരണം അത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ നസീറിന്റെയും സത്യന്റെയും ജയന്റെയും ലാലേട്ടന്റെയും മമ്മൂക്കയുടെ ഒക്കെ അടുത്ത സമയം മുമ്പുള്ള സിനിമ വരെ കണ്ടോണ്ടിരുന്നത്. അപ്പം
ആ ഒരു കാലഘട്ടത്തിലെ പ്രൊഡ്യൂസർ തീർച്ചയായിട്ടും നമ്മൾ തൊഴുതലേ പറ്റത്തുള്ളൂ. ഇന്ന് നമുക്ക് എല്ലാം കമ്പ്യൂട്ടർ കാര്യങ്ങളുണ്ട്, അന്നതൊന്നും ഇല്ല, എല്ലാം സെറ്റിട്ടേ പറ്റത്തുള്ളൂ. ആ സെറ്റിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റുഡിയോ വേണമായിരുന്നു. ഇത് സിനിമയെക്കുറിച്ച് മാത്രം പറയാനും പഠിക്കാനും ഒരു ദിവസം രണ്ടു ദിവസം പോരാ, കാരണം അത്രയും ആൾക്കാർ ഇപ്പൊ നമ്മളെ നമ്മളോട് സംസാരിക്കാനും ഒക്കെ വരുന്നുണ്ട്, പഠിക്കാനുണ്ട്. ഇത് ഈ വീഡിയോ തന്നെ ഒരെണ്ണം എടുത്താല് അതേപോലെ ചെയ്യാനുണ്ട്. ഓരോന്നും വർക്ക് ചെയ്യുന്നെടുത്താല് ഒരു ഒരു ദിവസം സിനിമ കാണിക്കുന്ന ദിവസം നമുക്ക് എല്ലാവരും കൂടിയിട്ട് നമുക്ക് അത് ഷൂട്ട് ചെയ്യുകയും ചെയ്യാം. എങ്ങനായിരുന്നു പ്രിന്റിങ് പ്രിന്റിങ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ കുട്ടികളെ നമുക്ക് കാണിച്ചു കൊടുക്കാം. പ്രിന്റിങ് ഇതേ ഇവിടെ ഇങ്ങനെ അക്ഷരങ്ങളാണിത്, ഈ അക്ഷരങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കണം, മഷി അവിടെ പെരട്ടണം, പെരട്ടി കഴിഞ്ഞിട്ട് നോട്ടീസ് ആയത് പ്രിന്റ് ചെയ്യുന്ന സാധനം കറക്റ്റ് ചെയ്യുക, മുകളിൽ പ്രിന്റ് ചെയ്ത് നമുക്ക് തിരിച്ചു വരുന്നു. അപ്പൊ കുട്ടികളെ ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, കാരണം വായിക്കാൻ പോലും പറ്റാത്ത ഒരു രീതിയിലാണ് ഇപ്പോഴും അവർ നിൽക്കുന്നത്. അപ്പൊ അവർക്ക് ഇതൊരു കാണുന്നൊരു വലിയ അത്ഭുതമാണ്. 1886 അമേരിക്ക നിർമ്മിച്ചതാ, ആ വർഷമുണ്ട്. പക്ഷേ ഇത് 1924 കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. എന്നിട്ട് നമ്മുടെ വീനസ് പ്രസ് ആയത്, നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ പ്രസ് വീനസ് പ്രസ് ആണ്. നമ്മുടെ ജിതേഷി, ലോകത്തിലെ ഏറ്റവും സ്പീഡേറിയ കാർട്ടൂണിസ്റ്റായ ജിതേഷിയാണ് ഈ പ്രസിന്റെ ഉടമസ്ഥൻ. ഇപ്പം ഇപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ അവിടെ നിന്നാണ് നമ്മൾ ഇത് കൊണ്ടുവന്നത്. നമുക്ക് കൊണ്ടുവരാൻ ചെലവ് 50,000 രൂപയായി. ക്രെയിനകത്താ കൊണ്ടുവന്നേ, അവിടുന്ന് ക്രെയിനകത്ത് എടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. അപ്പം 1400 കിലോ വെയിറ്റ് ഉണ്ട്, 1400 കിലോ വെയിറ്റ്. കാരണം ഇതിന്റെ ഒരു പീസ്, ഇത് ഇത് ഇരുമ്പാ, ഇത് ഫുൾ ഇരുമ്പാ. ഇല്ല, കാലും കൂടി ചവിട്ടുവാ, ഇവിടെ കാലും ചവിട്ടിട്ട് ഇങ്ങനെ കറക്കുവാ, കറക്കിയിട്ടാ അത് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. ആ എല്ലാം വരുന്നത് പിന്നെ മോട്ടറിലായി, മോട്ടറിലായി. അപ്പം നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ, ഇപ്പം ഇദ്ദേഹത്തിന്റെ കയ്യിരിക്കുന്ന മൊബൈല് ക്യാമറ ഉണ്ടായിട്ടാണ്. 1826 ജോസഫ് നിസോഫോർ എന്ന് പറഞ്ഞ ആള് ക്യാമറ കണ്ടുപിടിച്ചോണ്ടാണ് എന്നെ ഇപ്പൊ വീഡിയോ എടുക്കുന്നത്, നമ്മുടെ പ്രേക്ഷകർ ഇത് കാണുന്നതും. അത് അവരെ ഓർത്തില്ലെങ്കിൽ വലിയൊരു നഷ്ടമാ. അപ്പൊ ആ ഒരു ഓർമ്മകളാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു എന്തോ ഇനിയും കളക്ട് ചെയ്യണമെന്നുള്ളൊരു വലിയ കാര്യം. തീർച്ചയായിട്ടും അതിനെല്ലാവരും, നമ്മുടെ പ്രേക്ഷകരും എല്ലാവരും, നിങ്ങളെ പോലുള്ള എല്ലാവരും കൂടെ നമ്മളെ സഹായിക്കുവാണെങ്കിൽ ഇതിനും വലുതാവും നമ്മുടെ മ്യൂസിയം. ഓക്കേ.